ഷോപ്പിംഗിന്റെ വിസ്മയ ലോകം ഇനി കരിങ്കലത്താണിയിൽ. ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. മിലോമാറ്റ്, എടപ്പാൾ റോഡ്, കരിങ്കലത്താണി. മലബാറിലെ മക്കയായ പൊന്നാനി പള്ളികളുടെ നഗരം കൂടിയാണ്. കുറഞ്ഞ ചുറ്റളവിൽ എണ്ണമറ്റ നിസ്കാര പള്ളികളുള്ള മറ്റൊരു ദേശവും കേരളത്തിലില്ലെന്ന് നിസ്സംശയം പറയാം. മലബാറിലെ മക്ക വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. ഇങ്ങനെ ഒട്ടേറെ പൊലിമകൾ അവകാശപ്പെടുന്ന പൊന്നാനി നഗരം പള്ളികൾ കൊണ്ടും സമൃദ്ധമാണ്. ഇതിനാൽ റമദാനിൽ രാത്രിയിൽ പൊന്നാനിയിലൂടെ സഞ്ചരിച്ചാൽ തറാവീഹ് നിസ്കാരത്തിൻ്റെ താളം ഇടതടവില്ലാതെ കാതോർക്കാനാകും. പൊന്നാനി ഫിഷിംഗ് ഹാർബർ മുതൽ താലൂക്ക് ആശുപത്രി വരെയും കനോലി കനാൽ വരെയുള്ള അര കിലോമീറ്റർ ദൂരത്തിൽ മാത്രം 10 ജുമുഅത്ത് പള്ളികളും 7 നിസ്കാര പള്ളികളുമാണ് ഉള്ളത്. ഇത്ര ചെറിയ സ്ഥലത്ത് ഇത്രയധികം പള്ളികൾ കേരളത്തിൽ മറ്റെവിടെയുമില്ല. പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ സമീപം മാത്രം 8 പള്ളികളാണ് ഖബർസ്ഥാനുകൾ ഉൾപ്പെടെയുള്ളത്. പൊന്നാനി നഗരസഭാ പരിധിയിൽ 47 ജുമുഅത്ത് പള്ളികളും 87 നിസ്കാര പള്ളികളുമുണ്ട്. കൂടാതെ 5 സ്ഥലത്ത് പ്രയർ ഹാളുകളുമുണ്ട്. പുരാതന തുറമുഖ നഗരമായതിനാൽ അറബ് രാജ്യങ്ങളിലെ കച്ചവടക്കാർ പൊന്നാനിയിൽ താമസമാക്കുകയും ഇവർ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതോടെയാണ് പൊന്നാനി പള്ളികളുടെ നഗരമായി മാറിയതെന്ന് ചരിത്രകാരൻ കെ അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ പറയുന്നു. മക്ബറകളുടെ നാട്, ഇടവഴികളുടെ നാട്, മതസൗഹാർദ്ദത്തിൻ്റെ നാട് തുടങ്ങിയ നിരവധി വിശേഷണങ്ങളാൽ സമ്പന്നമായ കേരളത്തിലെ ഒരേ ഒരു പട്ടണമാണ് പൊന്നാനി. അക്കൂട്ടത്തിൽ പൗരാണിക കാലം മുതൽ പൊന്നാനിക്ക് ലഭിച്ച ഒരു സമുന്നത വിശേഷണമാണ് പള്ളികളുടെ നാട്. കേരളത്തിൽ മറ്റെവിടെയും പൊന്നാനിയിലുള്ളതുപോലുള്ള അത്ര പള്ളികൾ എവിടെയും കാണാൻ സാധിക്കില്ല. പൊന്നാനി നഗരസഭയിൽ ഇപ്പോൾ 43 ജുമായത്ത് പള്ളികളും 44 നിസ്കാര പള്ളികളുമുണ്ട്. കൊറോണൻ്റെ മുമ്പ് കൊറോണ ആരംഭിച്ചതോടുകൂടി 5 ജുമായത്ത് പള്ളികൾ പുതുതായിട്ട് ഇപ്പോൾ നിലവിൽ വരികയും ചെയ്തിരിക്കുന്നു. ലോകത്തിൽ മറ്റെവിടെയും തന്നെ 5 കബർസ്ഥാനുകളും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം പൊന്നാനിയിലല്ലാതെ ഇല്ല. മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിന്ന് നമ്മളൊന്ന് ചുറ്റും കണ്ണുപിടിക്കുകയാണെങ്കിൽ ഒരു വേള നമുക്ക് 5 പള്ളികളും 5 കബർസ്ഥാനുകളും കാണാൻ സാധിക്കും. ലോകത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. പക്ഷെ ആ രാജ്യങ്ങളിലൊന്നും തന്നെ ഇത്രയും ഒരു സമ്പന്നമായ ഒരു വിശേഷണം പൊന്നാനിയെ പോലുമില്ല. ആയതുകൊണ്ടിട്ടാണ് പൊന്നാനിക്ക് പള്ളികളുടെ നഗരി എന്ന് പറയാനുള്ള കാരണം. കൂടാതെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സ്വാധീനവും പൊന്നാനിയുടെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തിന് ഉണർവേകി. കോവിഡിന് മുമ്പ് വരെ റമദാനിന് മുന്നോടിയായി പൊന്നാനിയിലെ പള്ളികൾ ദീപാലംകൃതമാക്കുകയും ഏറെ പുലരും വരെ പ്രാർത്ഥനകൾ ഉയർന്നുകേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായി പള്ളികളുടെ നഗരത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് നടക്കുന്നത്. NCV ന്യൂസ്, പൊന്നാനി.